ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഗസ് കാപെക്സ്. അങ്ങനെ ഫൈനലി ബൊലേറോ നിയോ മഹീന്ദ്രയുടെ പുതിയ ലോഗോയിൽ അവർ സ്റ്റോക്ക് യാർഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതായത് ആർക്കോ ഡെലിവറി പോകേണ്ട ഒരു പാവം വാഹനമാണ് ഇപ്പോൾ സ്റ്റോക്ക് യാർഡിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കുറച്ച് ലീക്ക് ഡിമേസ് കിട്ടിയിരിക്കുന്ന. ഇനി ഇതിൽ നിന്ന് ഞാനൊരു സിമ്പിൾ കൺക്ലൂഷൻ ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കാം. അധികം വൈകാതെ തന്നെ മഹീന്ദ്രയുടെ ഈ എല്ലാ പുതിയ ലോഗോസും ഈ വാഹനങ്ങളിലൊക്കെ തന്നെ വരുന്നതായിരിക്കും. അതായത് നമ്മൾ ആദ്യം എക്സ് യു വി 300 ഒരു ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു, അതൊരു ഫേസ് ലിഫ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിലെനിക്ക് തോന്നുന്നു അവരിപ്പോൾ ഈ ലോഗോ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെന്തോ ജസ്റ്റ് ലോഗോ മാത്രം മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. ഫേസ് ലിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല ഇനിയിപ്പോൾ. ആ ഫേസ് ലിഫ്റ്റ് ചിലപ്പോൾ അവർ വിളിക്കുമായിരിക്കും, പക്ഷേ ചെറിയൊരു ലോഗോ മാറ്റം മാത്രമേ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഇൻറ്റീരിയറിൽ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അവർ പുതിയ ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ബൊലേറോ. കുറച്ച് ദിവസം മുമ്പ് ബൊലേറോ ഇതുപോലൊരു സ്റ്റോക്ക് യാർഡിൽ ഇങ്ങനെ പുതിയ ലോഗോ ഒക്കെ ഇട്ട് കിടക്കുന്നത് കണ്ടായിരുന്നു. അതുപോലെ ഒരു ടെസ്റ്റിംഗ് ഇമേജും, അതായത് വണ്ടി റോട്ടിൽ കൂടെ ഓടുന്ന ഇമേജും നമുക്ക് ഇതിനു മുമ്പ് സ്പൈഡ് ഇമേജിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ബേസിക് കൺക്ലൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഹീന്ദ്ര അവരുടെ എല്ലാ വാഹനങ്ങളും ഇനിയിപ്പോൾ പതുക്കെ ഈ പുതിയ ലോഗോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതായത് എക്സ് യു വി 700 ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇനിയിപ്പോൾ എല്ലാ വാഹനങ്ങളും അവരുടെ എസ് യു വിസിലെല്ലാം തന്നെ അവർ ഈ പുതിയ ലോഗോ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇപ്പോൾ പിക്കപ്പ് ട്രക്ക് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് ഇതിലൊക്കെ അവരുടെ പഴയ ലോഗോ തന്നെ ആയിരിക്കും വരുന്നത്, ട്രാക്ടർ ഇതിലൊക്കെ. പക്ഷേ എന്നാലും ഈ പുതിയ മോഡേൺ എസ് യു വിസിൽ ഈ ഒരു ലോഗോ വരുന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതായിരുന്നു അവരെ എക്സ് യു വി 700 സമയത്ത് പറഞ്ഞത്. ഇത്രയും ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു എക്സ് യു വി 700 ലോഞ്ച് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവർ സ്കോർപ്പിയോ എന്നും ഇറക്കി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും അവർ ഒരുപാട് വാഹനങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. താറൊന്നും ഇതുവരെ അവർ പുതിയ ലോഗോ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഡെഫിനറ്റ്ലി 5 താറ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഇനിയിപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ പുതിയ ലോഗോ വെച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിനിപ്പോൾ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 2023 ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തൊക്കെ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതായത് നമ്മുടെ ഏകദേശം എക്സ് യു വി 700 അതുപോലെ സ്കോർപ്പിയോ എന്നൊക്കെ ലോഞ്ച് ചെയ്ത ഒരു സമയത്ത് തന്നെയായിരിക്കും അതവർ ലോഞ്ച് ചെയ്യുന്നത്. കാരണം അതൊരു പുതിയ ലോഞ്ച് ആയിട്ട് തന്നെ, ഇപ്പോൾ ഒരു ബേസിക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആയിട്ട് തന്നെ കൊണ്ടുവരികയാണ്. അല്ലാതെ ഇപ്പോൾ ബൊലേറോ നിയോ അല്ലെങ്കിൽ വേറെ ചില വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് ഇതുപോലെയൊക്കെ ഒരു ചെറിയ ലോഞ്ചായിട്ട് അവർ കൊണ്ടുവരുന്നതല്ല. എപ്പോഴും അവരുടെ മേജർ ലോഞ്ചസ് എന്ന് പറയുന്നത് ഒരു വർഷം ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഒന്നെങ്കിൽ ചെറിയ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എടുത്ത് കളയുന്നതായിരിക്കും. ഇതാണ് മഹീന്ദ്രയുടെ സ്ഥിരം പരിപാടി. എന്തായാലും ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് സ്റ്റോക്ക് യാർഡിൽ കണ്ടത് വെച്ച് ഇതിൻ്റെ അകത്ത് വേറെ ഒരു മാറ്റവും, ജസ്റ്റ് ലോഗോ മാത്രമേ മാറിയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻറ്റീരിയറിൽ പിന്നെ അല്ലെങ്കിൽ ഈ വാഹനത്തിൽ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് മറ്റുള്ള കോമ്പാക്ട് എസ് യു വിസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇതിൻ്റെ അകത്ത് ഒരു ബേസ് മോഡൽസ്, അതായത് സെക്കൻഡ് ടോപ്പിലൊക്കെ അവർ കൊടുക്കുന്നത് ഒരു പുറത്തുനിന്ന് വെച്ചിട്ടുള്ള ഇൻഫോർട്ടൈൻ സിസ്റ്റമാണ്. ആകെ ടോപ്പിൽ മാത്രമാണ് നമുക്ക് കമ്പനി ഫിറ്റഡ് കിട്ടുന്നത്. പിന്നെ അവരെപ്പോഴോ ടോപ്പിൽ നിന്നും കമ്പനി ഫിറ്റഡ് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു, എന്തോ ഈ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. എന്തായാലും അതൊക്കെ നമ്മളിൽ കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ അവർ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്കോർപ്പിയോ ക്ലാസിക്കിൽ പുതിയ ലോഗോ കൊടുത്തു, അതുപോലെ ബൊലേറോയിൽ ഇനി പുതിയ ലോഗോ വരും, ബൊലേറോ നിയോയിൽ പുതിയ ലോഗോ വരും, എക്സ് യു വി 300 പുതിയ ലോഗോ വരും. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ വാഹനങ്ങളും പുതിയ ലോഗോ വന്നു തുടങ്ങും. അതെന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാം. എനിക്ക് പക്ഷേ മെയിനായിട്ട് അറിയേണ്ടത് വേറൊരു കാര്യം, ഇനിയിപ്പോൾ KUV 100 ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് അവർ പുതിയ ലോഗോ കൊടുക്കുമെന്ന്. അതായത് അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അവർ ലോഗോ മാറ്റുമോ അതോ വണ്ടി ഫുള്ളായിട്ട് അങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതുവരെ അവർ മെറാറ്റ്സോ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഈ KUV 100 എന്ന് പറയുന്നത് ഒരു എസ് യു വി അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് യു വി ആയിട്ട് തന്നെയാണ് മഹീന്ദ്ര ആദ്യമൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മെറാറ്റ്സോയിൽ ചിലപ്പോൾ ഈ പുതിയ ലോഗോ കൊടുക്കില്ലായിരിക്കും, കാരണം അത് എസ് യു വിസിന് വേണ്ടി മാത്രമുള്ള ഒരു ലോഗോ എന്നാണ് പറഞ്ഞത്. മെറാറ്റ്സോ ഒരു MPV പോലത്തെ ഒരു വാഹനമാണ്, അല്ലെങ്കിൽ MPV തന്നെയാണ്. അതിൻ്റെ അകത്ത് വരില്ലായിരിക്കാം. അതിൻ്റെ അകത്ത് പിന്നെ ഇപ്പോൾ വന്നാലും വന്നില്ലെങ്കിലുമൊക്കെ കണക്കാത്ത അധികം ആൾക്കാർ എടുക്കാറൊന്നുമില്ല. എനിവേ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ മഹീന്ദ്രയുടെ പുതിയ ലോഗോ വെച്ചിട്ടുള്ളൊരു വാഹനം എടുക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ കുറച്ചുകാലം വെയിറ്റ് ചെയ്യുക. 2-3 എല്ലാ വാഹനങ്ങളിലും പുതിയ ലോഗോ വന്നോളും, അപ്പോൾ നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ ഇനി പഴയ ലോഗോ വെച്ചുള്ള വണ്ടി ഞങ്ങൾ എടുത്തല്ലോ എന്ന് പറയുന്നൊരു ചെറിയൊരു വിഷമം മനസ്സിൽ വേണ്ട. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയി നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.